പലരും വന്നിട്ട് പറയുന്ന വലിയൊരു വേദനയുണ്ട്. എന്താണ് ആ വേദന എന്നറിയോ? അച്ഛ കുറേ വർഷങ്ങളായി, പക്ഷേ മനസ്സിനേറ്റ ചില മുറിവുകൾ മാഞ്ഞു പോകണില്ല അച്ഛ. കാലങ്ങൾ കഴിയുംതോറും ഈ വേദന മാറുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്, പക്ഷെ അത് മാഞ്ഞു പോകണില്ല. ചിലരുടെ വിടപറച്ചിലുകൾ, ചിലരുടെ ഒഴിവാക്കലുകൾ, ചിലരുടെ കുത്തിനോവിക്കലുകൾ, ചില അപവാദങ്ങൾ, ജീവിതത്തിനേറ്റ ചില സങ്കടങ്ങൾ, ഇതെല്ലാം കാലങ്ങൾ കഴിയുംതോറും മാഞ്ഞു പോകുമെന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷെ മനസ്സിൽ നിന്ന് പോകണില്ല അച്ഛ. എത്ര പരിശ്രമിച്ചിട്ടും ഈ വേദനയും ഈ സങ്കടങ്ങളും മനസ്സിൽ നിന്ന് പോകണില്ല. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കേ, മനസ്സിനേറ്റ ഈ മുറിവുകൾ ചില വേദനകളായിരിക്കാം, ചില അപവാദങ്ങളായിരിക്കാം, ചില സഹനങ്ങളായിരിക്കാം, ചിലവരുടെ വിടപറച്ചിലുകളായിരിക്കാം, ചിലർ മരിച്ചു പോയതായിരിക്കാം, ചിലർ ഒഴിവാക്കി വിട്ടതായിരിക്കാം. ഇതൊക്കെ മനസ്സിനേറ്റ അഗാധമായിട്ടുള്ള മുറിവുകളാണ്. ഈ മുറിവുകളെല്ലാം മാഞ്ഞു പോകുമോ? പലപ്പോഴും ഇല്ല എന്നാണ് ഉത്തരം. മനസ്സിനേറ്റ ഈ അഗാധമായിട്ടുള്ള മുറിവുകളെല്ലാം പെട്ടെന്നൊന്നും മാഞ്ഞു പോകില്ല. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ചിലപ്പോൾ അതിൻ്റെ നീറ്റലുകൾ നമ്മുടെ മനസ്സിലുണ്ടാകും. അപ്പൻ മരിച്ചുപോയ ഒരു കൊച്ചിനോട് ചോദിച്ചാൽ മതി, അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ആ നീറ്റലുണ്ടാവും. അപ്പൻ മരിച്ചുപോയതിൻ്റെ, അമ്മ മരിച്ചുപോയതിൻ്റെ, ചിലർ ഒഴിവാക്കിപ്പോയതിൻ്റെ, ഒത്തിരിയേറെ സ്നേഹിച്ചിട്ടും തള്ളിപ്പറഞ്ഞതിൻ്റെ, ഒറ്റപ്പെടുത്തിയതിൻ്റെ ഒക്കെ നീറ്റലുകൾ നമ്മുടെ മനസ്സിലുണ്ടാകും. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? ഈ നീറ്റലുകൾ വെച്ചുകൊണ്ട് ജീവിക്കാമെന്ന് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക, പോയത് പോയി, ഒഴിവാക്കിയത് ഒഴിവാക്കി, അതിനനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. മനസ്സിനേറ്റ മുറിവുകളും മനസ്സിനേറ്റ സങ്കടങ്ങളും പെട്ടെന്നൊന്നും മാഞ്ഞു പോകില്ല. അതിനെ മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് ജീവിക്കാൻ എന്ന് മാത്രം നമ്മൾ ചെയ്യേണ്ട കാര്യം. പിന്നെ എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ പറ്റും, ഞാൻ മറന്നു എന്ന്, എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയെന്ന്. അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ മനസ്സിനേറ്റ മുറിവുകളോടും അത് തന്ന സാഹചര്യങ്ങളോടും പരമാവധി ക്ഷമിച്ച് പുറത്ത് ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ മഹത്തുള്ള മനുഷ്യരാ. അങ്ങനെ മഹത്തുള്ള മനുഷ്യരാകാൻ നിങ്ങൾക്ക് പറ്റട്ടെ. നിങ്ങൾക്ക് വേദന തന്ന വ്യക്തികളോടും നിങ്ങളെ ഒത്തിരിയേറെ സങ്കടപ്പെടുത്തിയ സാഹചര്യങ്ങളോടും പരമാവധി ക്ഷമിച്ച് പുറത്ത് ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ. ദൈവം സഹായിക്കട്ടെ, ദൈവം കൂടെ ഉണ്ടാകട്ടെ. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ചില വേദനകളും ചില സങ്കടങ്ങളും മനസ്സിൽ നിന്ന് പോകണമെന്നില്ല. അത് മനസ്സിൽ തന്നെ ഉണ്ടാകും. അത് മനസ്സോട് ചേർത്ത് പിടിച്ച് ജീവിക്കാമെന്ന് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. കഴിഞ്ഞത് കഴിഞ്ഞു, നല്ല സന്തോഷങ്ങൾ തേടി ജീവിതത്തെ കുറച്ചും കൂടി മെച്ചമുള്ളതാക്കി മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം.